ചങ്ങായി ഇമ്മടെ കൂടെ കുറച്ച് നാള് കൂട്ടുകൂടി നമ്മളെ മൊത്തത്തിൽ അങ്ങോട്ട് പോസിറ്റീവായി മാറ്റി. ഒരു മൊത്തം ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിരുന്നു എല്ലാത്തിനോടും. കൂടെ കൂടിയേക്കണത് ചില്ലറക്കാരനല്ലാത്തതുകൊണ്ട് വീട്ടുകാരോട് വെറുതെ ഒരു ചെമ്പരത്തിപ്പൂ ചോദിച്ചാൽ പോലും അവർ ചങ്ക് വരെ പറിച്ചു തരുന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ നല്ലപോലെ അങ്ങോട്ട് തലവേദനയും ക്ഷീണവും അഭിനയിച്ചും ആരും ഇല്ലാത്തപ്പോൾ എഴുന്നേറ്റിരുന്ന് ഉഷാറായി ടി വി കണ്ടും ഗോസിപ്പടിച്ചും നമ്മളിതൊരാഘോഷമാക്കി മാറ്റി. ഈ സമയത്ത് മൂക്കിനും വായിക്കും പ്രത്യേകിച്ച് പ്രവർത്തനശേഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രുചി മണോ ഒന്നും അറിയാൻ വയ്യായിരുന്നു. അവസരം മുതലെടുത്ത് പലതരത്തിലുള്ള ഫുഡ് അങ്ങോട്ട് ഡിമാൻഡ് ചെയ്ത് ഇവരെ കഷ്ടപ്പെടുത്താവുന്നതിൻ്റെ മാക്സിമം അങ്ങോട്ട് കഷ്ടപ്പെടുത്തി. ഇത്രയേറെ ആക്രമണങ്ങൾ നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടും നമ്മൾ നോക്കുമ്പോൾ നാത്തൂനാർ കാണ്ട് ഖുഷിയോട് ഖുഷി. അവളുടെ ഈ സന്തോഷത്തിൻ്റെ കാരണം അറിയാൻ വേണ്ടിയിട്ട് ദിലീപിൻ്റെ വീട്ടിൽ പോലീസുകാർ ചാടിക്കടന്ന് റെയ്ഡ് നടത്തിയതുപോലെ നമ്മളും അവളുടെ മനസ്സിലേക്ക് അങ്ങോട്ട് ചാടിക്കടന്ന് ഒരു റെയ്ഡ് അങ്ങോട്ട് നടത്തി. ഓള് കോവിഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നെഗറ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്തി. ഓളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാത്രേ. പണ്ടേ എങ്ങനെയാ ക്ലാസ്സിലൊരു യൂണിറ്റ് ടെസ്റ്റ് ഇട്ടാൽ പോലും അവൾ പൂജ്യത്തെ പോലെ നിൽക്കാതെ താഴെ പോയി നെഗറ്റീവും മേടിച്ചോണ്ടേ വരുള്ളൂ. ഓളുടെ ആ സന്തോഷം താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് തല്ലിക്കെടുത്താൻ വേണ്ടിയിട്ട് ഓളുണ്ടാക്കണ ഫ്രൈഡ് റൈസ് തിന്നേ പറ്റുള്ളൂ നമ്മൾ വെറുതെ അങ്ങോട്ട് വാശി പിടിച്ചു. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാന്നും പറഞ്ഞ് ഒഴിയാൻ നിന്ന് ഓളുടെ മുമ്പിൽ നിന്ന് മാസ്ക് ഊരിയിട്ട് ഇമ്മാതിരി ഒന്ന് അലറിയതേ ഉള്ളൂ. വായി എന്ന് വരുന്ന വർത്തമാനം മേടിച്ചിട്ടാണോ കൊറോണ മേടിച്ചിട്ടാണോ എന്ന് അറിയാൻ പാടില്ല. ഓൾ അവസാനം മുട്ടങ്ങട് മടക്കി ഒരു ബൗളെടുത്ത് അതിനകത്തോട്ട് ഒന്നല്ല ഒന്നര കപ്പ് ബസ്മതി റൈസ് എടുത്ത് അതിനെ ശ്വാസം മുട്ടിക്കാനുള്ള വെള്ളവും കൂടെ തലയൊക്കെ കോരി ഒഴിച്ച് അവൾ വെക്കുന്നുണ്ട്. ഇനി കൊറോണ അതിനകത്തെങ്ങാനും ചാടി ആത്മഹത്യയായിരിക്കാൻ വേണ്ടി അടച്ചും കൂടെ വെച്ചു. ഒരര മണിക്കൂർ അവർ ആ വെള്ളത്തിൽ കിടന്നൊന്ന് പരുവാവട്ടെ. അപ്പത്തേനും വെല്ലുക്കാട്ടൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും അര ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ. ഇനി വെള്ളം നല്ലപോലെ വെട്ടി അങ്ങോട്ട് തിളയ്ക്കുമ്പോൾ നനഞ്ഞ് കുതിർന്നിരിക്കുന്ന ആ വസുമതീനെ അതിനകത്തോട്ട് അങ്ങോട്ട് തള്ളിച്ചടിക്കുക. ഈ ചൂടുവെള്ളത്തിലോട്ട് തള്ളിയിട്ട് കൊല്ലുന്ന ക്രൂരകൃത്യം ചെയ്യണതിന് മുന്നേ അവളെന്തായാലും അതിനൊന്ന് കഴുകിയെടുത്തു. ഭാഗ്യം ചത്ത് കണ്ടാലും ചമഞ്ഞു കിടക്കണം എന്നാണല്ലോ പ്രണാമം. ഛേ, പ്രമാണം. ഇനി അവിടെ കിടന്നങ്ങോട്ട് വേവട്ടെ. കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാക്കുമെന്ന് പറഞ്ഞ പോലെ അവളതിൻ്റെ വേവ് നോക്കി അതിനെ ഇളക്കി മറിച്ചിന്ന് മൊത്തത്തിൽ അതിനെ ഒന്ന് കുട്ടിച്ചോറാക്കുമോ എന്തോ. ഇനി വെള്ളത്തിലെങ്ങാനും കിടന്ന് മുഴുവൻ മെന്തിലിങ്ങി അവൾ അതിനെ കൈയും കൊണ്ട് ഞെക്കിയും കൂടെ വേവിക്കും. ആ ജാതി സാധനമാ. കുറേ നേരം ആ ചൂടുവെള്ളത്തിൽ കിടന്ന് പൊള്ളലേറ്റും. പിന്നെ അവളുടെ കൈവച്ചുള്ള ഞെക്കും കൊണ്ടുള്ള പീഡനം അനുഭവിച്ചും. ഒരു 80-85% വെന്തപ്പോഴേക്കും അവൾ അതിനെ അങ്ങ് ഊറ്റിയെടുത്തു. ബാക്കിയുള്ള ശതമാനം എവിടെ പോയി എന്ന് ആരും ചോദിക്കണ്ട. അവൾ ഫുള്ളായിട്ട് ആർക്കും ഒന്നും കൊടുക്കാറില്ല. വെള്ളം ഒന്ന് ഊർന്നു പോയി കഴിയുമ്പോൾ ഇതുവല്ലൊരു പാത്രത്തിലേക്ക് നിരത്തിയിട്ട് വെക്കണ്ട. അവളുടെ സ്വഭാവം ആയതുകൊണ്ട് തിന്നാനാന്ന് ആരും വിചാരിക്കണ്ട, അതൊന്ന് തണുപ്പിക്കാൻ വെക്കുക. ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ രണ്ട് മുട്ട ഒഴിച്ച് കൊടുത്ത് തല തല്ലി അങ്ങോട്ട് ഉടയ്ക്കണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കോഴിച്ചിക്കണ പോലെ ചിക്കി ചെതറി അതിനിങ്ങടെ റെഡി ആകുമ്പോൾ കോരി മാറ്റിയെടുക്കണ്ട്. ചൂടുവെള്ളത്തിൽ നിന്ന് കുളിച്ച് കയറി നമ്മുടെ വസുമതി ഈ സമയം കൊണ്ട് ഒരുവിധം തണുത്തിട്ടുണ്ടാവും കേട്ടോ. ഒരു പാത്രം എടുത്ത് ഇനി അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കണ്ടം തുണ്ടം വെട്ടി നുറുക്കി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കുന്നുണ്ട്. നല്ലപോലെ വെളുത്തിരിക്കുന്ന വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് കറുത്ത് തുടങ്ങുമ്പോഴേക്കും അതിനകത്തോട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ വെളുത്ത തണ്ട അങ്ങോട്ട് വെട്ടി നുറുക്കി അരക്കപ്പ അവളെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പണ്ടേ എങ്ങനെയാ അവൾക്ക് വെളുത്തതിനോട് അത്ര പ്രിയമില്ല, സ്വന്തം കളറുള്ളതിനെ മാത്രമേ ഇഷ്ടമുള്ളൂ. എന്നാണേലും സ്പ്രിംഗ് ഓണിയൻ ഒരുപാട് കറക്കണേക്ക് മുന്നേ തന്നെ അറഞ്ചം പുറഞ്ചം മുറിച്ച് വെച്ചേക്കണ ഒരു കാൽ കപ്പ് ക്യാരറ്റും ഒരു 2 ടേബിൾ സ്പൂൺ ബീൻസും എന്നാൽ പിന്നെ കിടക്കട്ടെ വെള്ള കളറിന് കുറച്ച് ക്യാബേജ് എന്ന് വിചാരിച്ച് അതും കൂടെ അങ്ങോട്ട് ചാർത്തി കൊടുക്കണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് ഒരു കപ്പ് ബ്രൊക്കോളി അല്ലേ അവള് ചേർത്തത്, എനിക്കിഷ്ടമില്ലാത്ത ബ്രൊക്കോളി, ഇതെന്നെ മനഃപൂർവ്വം കരി വാരിത്തേക്കാനുള്ള ശ്രമമാണ്. എന്ത് വന്നാലും വേണ്ടില്ല മുഖ്യമന്ത്രി രാജിവെക്കണം. ഷേ, മുഖ്യമന്ത്രി എന്തിനാണ് രാജിവെക്കണത്? ഹോ, ചർച്ച മാറിപ്പോയി, ചർച്ച മാറിപ്പോയി. ഈ മുഖ്യമന്ത്രി അതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന നേരം കൊണ്ട് അവൾ ആ ചിക്കി പൊരിച്ച മുട്ടയും കൂടെ അതിനകത്തോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ഇനി 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ചില്ലി ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി അങ്ങോട്ട് തട്ടിക്കോ. ഇത്രയും പച്ച
പച്ചക്കറി ഇവിടെ ഇരുന്നിട്ടാണ് ഈ കാലമാർത്തി ഇവിടെ എങ്ങും ഒന്നുമില്ല എന്ന് നോണ പറഞ്ഞത്. ഈ ദുഷ്ടത്തിയുടെ അല്ലേ വേണ്ട അല്ലേ, ശപിച്ച് പണ്ടാരടക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെക്കിട്ട് കയറാൻ വേറെ ആളില്ലാതായി പോകും. ഇതിന്റെ ഇടയ്ക്ക് നേരത്തെ ചേർത്തതിൽ എല്ലാം കൂടെ കൂട്ടി ഇളക്കി ആ തണുത്ത വസുമതിനെയും കൂടെ അവൾ അങ്ങോട്ട് തട്ടി. പാത്രത്തിലോട്ട് വീണ സുന്ദരി ചേച്ചിയുടെ തലയിലോട്ട് ഒരു ടീസ്പൂൺ കറുത്ത കുരുമുളക് പൊടിയും കൂടി അവള് ചേർത്ത് കൊടുക്കണ്ടേ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് വെളുത്തതിനോട് കുശുമ്പാന്ന്. ഇനി സ്പ്രിംഗ് ഓണിയന്റെ ആ പച്ച തണ്ട അങ്ങോട്ട് പിച്ചി ചീന്തി അതിനെ ആ അരിയുടെ മുകളിൽ കൂടെ അങ്ങോട്ട് പച്ചാളം പൂച്ചാളം അങ്ങോട്ട് വേതറി കൊടുത്ത് മൊത്തത്തിൽ എല്ലാത്തിനെയും അങ്ങോട്ട് കുത്തി ഇളക്കി എടുക്കണ്ടേ. വെളുത്ത് തുടുത്ത് കിടന്ന അരിമണികൾ അടിമുടി അങ്ങോട്ട് കളറ് പിടിക്കുന്നിടം വരെ അവൾ ഇളക്കിക്കൊണ്ടേയിരുന്നു. അവളുടെ ഞെക്കും ചവിട്ടും തൊഴിയും ഒക്കെ കുറെ കൊണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് ഒരൊറ്റ അരി എന്തായാലും പൊട്ടിപ്പോവാതെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് മക്കളെ. അരി തണുപ്പിച്ചെടുത്തത് കൊണ്ട് തന്നെ പൊട്ടിപ്പോകാതെ നല്ല കുട്ടപ്പന്മാരായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് ഓൾഡ് ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് കേട്ടോ. ഓളത് വിളമ്പി അതിൻ്റെ മുകളിൽ പുതിനയിലയല്ല ഇനിയിപ്പോൾ വാഴയില കുത്തി തന്നാലും നമ്മളിത് എങ്ങനെ തിന്നാനാണ്? മൂക്കിന് മണമില്ല, വായ്ക്ക് രുചിയില്ലാതെ എങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുമെന്ന് പറ. നമുക്കിത് തിന്നാൻ കൊതി ഉണ്ടായിട്ടൊന്നുമല്ല, ഓക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചു കൊടുത്തു. ഉമ്മക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി വിളമ്പി തന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് പോയ ഓള് ദാണ്ടെ വെടി കൊണ്ട പന്നിയുടെ കൂട്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നേക്കണു. കാര്യം അന്വേഷിച്ചപ്പോഴേ എമ്മടെ നേരെ ആക്രോശിക്കണു. ഓള് ഇവിടെ നിന്ന് അങ്ങടെ ഇറങ്ങിയത് ഓളുടെ ഉടായ്പ ഫ്രണ്ടിനെ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഇതുപോലൊരു കോവിഡ് പേഷ്യൻറ്റിൻ്റെ അടുത്തു നിന്നാണ് ഓള് വരണതെന്ന്. അതുകൊണ്ട് എന്താ ഓളെ അവർ വീട്ടിൽ കയറ്റിയില്ല, പരസ്യമായിട്ട് ഇറക്കി വിട്ടു. ഇത്രേ ഉള്ളൂ, നമ്മൾ ഇത്രേ ചെയ്തുള്ളൂ, അതിനാണ് ഓളി കിടന്ന് ചാടുന്നത്. ഇങ്ങനെ കിടന്ന് ചൂടാവാണ്ട് കൂൾ ബി പോസിറ്റീവ് എന്ന് നമ്മളൊന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ദാണ്ട കിടക്കണം, അവളും പോസിറ്റീവ്. ഈ ചങ്ങായി പിന്നെ എല്ലാരോടും ഒരുപോലെ അല്ലല്ലോ ഇടപെടണത്. ഓളുടെ ആ സ്വഭാവം കൊണ്ടായിരിക്കും തീരെ മയം കാണിച്ചില്ല. ഓളെ മേലെ കീഴ് തൊടിക്കാതെ ഇട്ട് അങ്ങോട്ട് ചക്രാശ്വാസം വലിപ്പിച്ചു. പക്ഷേ ഇനി നമ്മള് വീട്ടിൽ കിടന്ന് മുന്നേ തന്നെ ഒരു ഓസ്കാർ അഭിനയം കാഴ്ച വെച്ചത് കൊണ്ടും വലിയ കുഴപ്പമില്ലാതെ ഇതിനെയൊക്കെ അങ്ങോട്ട് തരണം ചെയ്തത് കൊണ്ടും കൂട്ടി കിടക്കുന്ന ടോമി പോലും അവളുടെ അസുഖത്തിന് പുല്ല് വില പോലും കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. എന്നാണേലും രണ്ട് കുരിശികള്, ശേ രണ്ട് കുരിശികളല്ല രണ്ട് പോസിറ്റീവ്സ്, രണ്ട് പോസിറ്റീവ്സ് ഒരു വീട്ടിൽ വേണ്ടാത്തതുകൊണ്ട് നമ്മളങ്ങോട്ട് നെഗറ്റീവ് ആകാൻ തീരുമാനിച്ചു. ആ ടെസ്റ്റ് റിസൾട്ടും കൊണ്ട് നമ്മൾ നേരെ പോയത് രണ്ടു മാസം കഴിഞ്ഞ് വരാനിരിക്കുന്ന നമ്മുടെ ബർത്ത്ഡേ ഇന്നേ ആഘോഷിച്ച് അതിൻ്റെ പാർട്ടി നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വയ്യാണ്ട് കിടന്നപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തന്നും അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് തന്നും സഹായിച്ച നാത്തൂനോടുള്ള ശവത്തി കുത്തായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും തോന്നൽ മാത്രമാണ്. എന്തായാലും ഓളോടൊന്ന് ഓൾവേസ് ബി പോസിറ്റീവ് എന്ന് പറയാൻ തോന്നിയത് കുരുത്തുമായിപ്പോയി. ഇനി വീഡിയോ കാണുന്ന മുഖ്യമന്ത്രിയോട് അറിയാതെ പുറത്തു ചാടിയ പരാമർശത്തിന് ദയവ് ചെയ്ത് എന്നോട് പിണങ്ങല്ലേ എന്നൊരപേക്ഷ. നമ്മൾ ഇതുപോലെ എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേക്കുന്നു. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹെൽത്തി ആൻഡ് ബി നെഗറ്റീവ്. പോസിറ്റീവ് എന്നുള്ളൊരു വാക്ക് അറിയാതെ പോലും ഒരാളോട് പറയാൻ പറ്റാത്ത കാലമായിപ്പോയി ഇത്. ശോ, എന്താ അല്ലേ.